അപ്പോൾ ഞാനിന്നിവിടെ T1000S എന്ന് പറഞ്ഞൊരു കൺട്രോളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 2048 LED വരെ ഇതിൽ കൺട്രോൾ ചെയ്യാമെന്നാണ് ഇവർ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്. 3.3 volt മുതൽ 24 volt വരെ ഇതിൽ ഇൻപുട്ട് സപ്ലൈ കൊടുക്കുക. അപ്പോൾ ഉള്ളിലൊരു എന്തായാലും ഒരു IC റെഗുലേറ്റർ ഉണ്ടാവും, അതായിരിക്കും അതിനെ റെക്ടിഫൈ ചെയ്ത് റെഗുലേറ്റ് ചെയ്ത് വിടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെയാണ് നമ്മൾ പ്ലസ് കൊടുക്കേണ്ടത്, അതായത് SMBS എന്ന് വരുന്ന പ്ലസ്, അതായത് 3.3 to 24 volt. നമ്മൾ 5 volt കൊടുക്കും, ഇവിടെ ഗ്രൗണ്ട് അതായത് മൈനസ് കൊടുക്കുന്നത്. ഇതിൻ്റെ സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കൺട്രോളറിൽ ഒരു 3 LEDs നമുക്ക് കാണാൻ സാധിക്കും. അതായത് നോക്കിക്കോളൂ, 3 LEDs. ഒന്ന് വന്നിട്ട് സിങ്ക് എന്നൊരു LED ആണ്, അത് അതിനെ പറ്റിയുള്ള ഉപയോഗം ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. നടുക്ക് വന്നിട്ടുള്ളത് എറർ, അടുത്തത് വന്നിട്ടുള്ളത് പവറ്. പവറ് നമ്മൾ സപ്ലൈയിൽ 5 volt കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബ്രൈറ്റായിട്ട് കത്തിക്കൊണ്ട് തന്നെ ഇരിക്കും. പിന്നെ ഇവിടെയാണ് നമ്മൾ അതിൻ്റെ കൺട്രോളർ അതായത് മെമ്മറി കാർഡ് ഇടുന്നത്, T1000S മെമ്മറി കാർഡ് അഡാപ്റ്റർ ഇടുന്നത്. മറ്റ് കണക്ഷൻസ് ഇതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ക്ലോക്ക് എന്നൊരു കണക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ചില LEDകളിൽ നമുക്ക് ക്ലോക്ക് ഡാറ്റയും കൂടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ളതാണ്, നമ്മൾ ഉപയോഗിക്കുന്ന W2W1 ആവശ്യമില്ല. അതിന് ശേഷം അതിൻ്റെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഡാറ്റ ഔട്ട്പുട്ട്, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിന് ശേഷം അതിൻ്റെ ഒരു ഗ്രൗണ്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഗ്രൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഗ്രൗണ്ടും ആദ്യം ഞാൻ പറഞ്ഞ ഗ്രൗണ്ടും രണ്ടും ഇൻറ്റേണലി ഷോർട്ടറാണ്, അതുകൊണ്ട് രണ്ടും ഒരേ കണ്ടിന്യൂറ്റിയാണ് നമുക്ക് കിട്ടുക രണ്ട് ഗ്രൗണ്ട് നോക്കിയാലും. അതിനുശേഷം ഇതിൽ DMX എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ സത്യത്തിൽ ഈ DMX എന്നുള്ള ഓപ്ഷൻ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല, അത് ഉപയോഗിച്ച് നോക്കി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ DMX അതിൻ്റെ ഇൻ്റർഫേസൊക്കെ വേറെ എന്തൊക്കെയോ ഇൻ്റർഫേസൊക്കെ വേണമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഇതിൽ ഇൻപുട്ട് AB ഔട്ട്പുട്ട് AB പറഞ്ഞ 4 ports വേറെ ഉണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ സിങ്ക് എന്നൊരു LED പറഞ്ഞില്ലേ, ഈ കൺട്രോളർ ഇപ്പോൾ നമുക്ക് രണ്ട് കൺട്രോളർ ഒരേപോലെ വർക്ക് ചെയ്യാൻ ഇതിൻ്റെ ഇൻപുട്ട് AB അടുത്ത T1000S കൺട്രോളറിൻ്റെ ഔട്ട്പുട്ട് AB കണക്ട് ചെയ്ത്, അല്ല ഇതിൻ്റെ ഔട്ട്പുട്ട് AB അടുത്ത കൺട്രോളറിൻ്റെ ഇൻപുട്ട് AB കണക്ട് ചെയ്ത് ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് അതിൻ്റെ ഔട്ട്പുട്ട് AB കണക്ട് ചെയ്യും. അങ്ങനെയാണ് ഇത് രണ്ടും കൂടെ ഇപ്പോൾ ഒരു 4000 bulbs നമുക്ക് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ സിങ്കായിട്ട് വർക്കാവുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ LED കൺട്രോളറിൽ നമുക്ക് കാണാൻ സാധിക്കുക. നമ്മളങ്ങനെ സിങ്ക് ചെയ്ത് അതായത് രണ്ട് കൺട്രോളറും കൂടെ ലിങ്ക് ചെയ്യണമെങ്കിൽ നമുക്കിത് ഈ സിങ്ക് എന്നുള്ള ലൈറ്റ് അവിടെ കത്തുന്നതായിട്ട് നമുക്ക് കാണാം. അതൊരു 4000 LED ഒക്കെ രണ്ട് കൺട്രോളർ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്തരമൊരു സെറ്റപ്പ് കമ്പനി ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ബട്ടൺസ്, അത് കൺട്രോളിങ് സെക്ഷനിൽ നോക്കിയാൽ സ്പീഡുണ്ട്, അതായത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ സ്പീഡ്, പ്ലസ് മൈനസും പ്ലസ്സും ഒക്കെ ഉണ്ട്, കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് ഈ സ്പീഡ് എന്നുള്ള രണ്ട് നോബ്. അത് എല്ലാവർക്കും ഏകദേശം അറിയുന്ന തന്നെയാണ്. പിന്നെ മോഡ് എന്നൊരു സ്വിച്ച് ഉണ്ട്, അതായത് 16 programs നമുക്ക് ഇതിൽ സേവ് ചെയ്യാൻ പറ്റുക. ഇത്തരം 16 programs ഏത് വേണമെന്നുള്ള സെലക്ഷനാണ് ഈ ഒരു മോഡിൻ്റെ ഉപയോഗം. അതായത് ഇപ്പോൾ 3rd വേണമെന്നുണ്ടെങ്കിൽ ഓണാക്കിയ ശേഷം ഒരു 2 ക്ലിക്ക് ചെയ്താൽ അത് കിട്ടും. പിന്നെ ഈ സെറ്റ് എന്നുള്ള ബട്ടൺ, അത് വന്നിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പ്രോഗ്രാം നമുക്ക് അതായത് സേവ് ചെയ്ത് വെക്കാനാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു 5th program എടുത്തു വെച്ച് ഈ സെറ്റ് എന്ന ബട്ടൺ അമർത്തുകയാണെങ്കിൽ ആ 5th program ആയിരിക്കും പിന്നെ കറണ്ട് പോയ ശേഷം തിരിച്ച് കറണ്ട് വരുമ്പോഴും നമുക്ക് അതിൽ പ്ലേ ആയി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. പിന്നെ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ മറ്റേ മെമ്മറി കാർഡ് തന്നെയാണ്. മെമ്മറി കാർഡ് സത്യത്തിൽ സാധാ ഒരു അഡാപ്റ്ററാണ് സത്യത്തിൽ ഇതിൻ്റെ മെമ്മറി കാർഡ്. ഈ ബോർഡിൽ ഏകദേശം 256 MB വരെയാണ് സപ്പോർട്ട് ചെയ്യുള്ളൂ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 256 MB താഴെ മാത്രമേ ഇത്തരം ബോർഡിൽ സപ്പോർട്ട് ചെയ്യുള്ളൂ T1000S ബോർഡിൽ. സാധാ മെമ്മറി കാർഡാണ് അതിൽ, നമ്മൾ ജസ്റ്റ് അഡാപ്റ്റർ ഇട്ടിട്ട് ചെയ്യുന്നു എന്നുള്ളൂ. പക്ഷേ 256 MB മെമ്മറി കാർഡ് ഇന്ന് എവിടെയും കിട്ടാനില്ല. അതുകൊണ്ട് കിട്ടുന്ന മെമ്മറി കാർഡ് എപ്പോഴും സേഫായിട്ട് എടുത്തു വയ്ക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ മെമ്മറി കാർഡ് ഈ കൺട്രോളറിൻ്റെ സൈഡിലോട്ടാണ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതേ ഈ കാണുന്ന സൈഡിലോട്ട്, ഈ സൈഡിൽ ഇൻസേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഗ്രാമൊക്കെ അതിൽ പ്ലേ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മൾ SMBS നിന്ന് ഒരു പ്ലസ്സും മൈനസും എടുത്ത് കൺട്രോളറിൻ്റെ പ്ലസ്സിലോട്ടും മൈനസിലോട്ടും കണക്ട് ചെയ്ത് കൊടുക്കും. ഇതിലിപ്പോൾ യെല്ലോ ആണ് പ്ലസ്, ബ്ലൂ ആണ് മൈനസ്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ 5 volt ആണ് കൊടുക്കുന്നത്. എനിക്ക് 3.3 മുതൽ 24 volt വരെ എത്ര വേണേൽ കൊടുക്കാം. ഇപ്പോൾ പ്ലസ്സും മൈനസ് നമ്മൾ കൺട്രോളറിൽ കൊടുത്തു. ഇനി അത് നേരെ ഞാനൊരു 5 volt 40 amperes SMBSലോട്ടാണ് നേരെ കൊടുക്കുന്നത്. ഇതിൽ 2 V+ 2 V- പിന്നെ ഒരു 3 ACയുടെ കണക്ഷൻസും ഉണ്ട്. അതിൽ 2 V+ ഒരേ കണക്ഷൻ തന്നെയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു V+ലോട്ടും
കൺട്രോളറിൻ്റെ പ്ലസ്സിലോട്ടും കൊടുക്കുക. അതേപോലെ തന്നെ ഒരു വി മൈനസും കൺട്രോളറിൽ കൊടുത്തിരിക്കുന്ന മൈനസ് വയറിലോട്ടും നമ്മൾ നേരെ കൊടുക്കുക. ഇതേതുപോലെ നിങ്ങൾക്കിതിൽ എ സിയുടെ ഒരു മൂന്നെണ്ണം കാണാൻ സാധിക്കും. അതിൽ ഒന്ന് വന്നിട്ട് നമ്മുടെ ഫേസും, ഒന്ന് വന്ന് ന്യൂട്രലുമാണ്, പിന്നെ ഒന്ന് വന്ന് ഗ്രൗണ്ടാണ്. ഗ്രൗണ്ട് പൊതുവേ കൊടുക്കാറില്ല, എന്നാലും നിങ്ങൾ സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ ഗ്രൗണ്ടും കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളിത് മൈനസ് കൊടുത്തു. ഇനി നമ്മൾ നമ്മളെ പിക്സലിൽ കൊടുത്തിരിക്കുന്ന വയറാണ് ഇതിൽ കണക്ട് ചെയ്യുന്നത്. പിക്സലിൽ ഞാനിപ്പോൾ യെല്ലോ മൈനസും റെഡ് പ്ലസ്സും ആക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 2.5 square mm വയറാണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് 10 LED സെറ്റിന്. അപ്പോൾ വി മൈനസിൽ ഞാൻ നീല കളറും മഞ്ഞ കളറും കൊടുത്തു, വി പ്ലസ്സിൽ ഞാൻ റെഡ് കളറും കൊടുത്തു. അപ്പോൾ പിക്സലിലോട്ടും പവർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഞാൻ കണക്ഷൻ ചെയ്ത് കൊടുത്താൽ ഇനി നിങ്ങൾക്കിതിൽ എഫ് ജി എന്നൊരു പോയിൻ്റ് കാണും. അതാണ് ഇതിൽ ഗ്രൗണ്ട്. അപ്പോൾ അതൊഴികെ ബാക്കി എ സി ഓർ എൽ എന്ന് കൊടുത്തിരിക്കുന്നത് കൊടുക്കേണ്ടി വരും. ഇനി നമ്മൾ ഡാറ്റ കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഡാറ്റയ്ക്ക് ഞാനൊരു ബ്ലാക്ക് വയർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഡാറ്റയുടെ ത്രെഡ് ലൂസാക്കി അതിൽ ബ്ലാക്ക് വയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡാറ്റ പക്ഷേ ഗ്രീൻ വയറാണ് എൽ ഇ ഡിയിൽ. അതൊന്ന് ക്ഷമിക്കണം, ഗ്രീൻ വയർ കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ അതാ നമ്മൾ നേരെ ഡാറ്റ ഇൻപുട്ടും കൊടുത്തു കഴിഞ്ഞു ആ എൽ ഇ ഡിയുടെ കൺട്രോളറിലേക്ക്. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് എല്ലാം ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാമോ അതിൽ സക്സസ്ഫുള്ളായിട്ട് എറർ ഡിറ്റക്റ്റ് ചെയ്യേണ്ട റൺ ആവേണ്ടതാണ്. ഞാനിങ്ങനെ കണക്ഷൻ കൊടുത്ത് റൺ ചെയ്തൊരു പ്രോഗ്രാം എൻ്റെ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, അത് കണ്ടോളൂ ഒന്ന്.